കോവിഡുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന ജനം ഹെൽത്ത് കോൺക്ലേവ് ആൻഡ് എക്സ്പേർട്ട് ടോക്ക് സീരീസിലേക്കാണ്. ഹോമിയോ പ്രതിരോധ മരുന്ന് കഴിച്ചവർക്ക് കോവിഡ് ബാധിച്ചാലും ഗുരുതരമാകില്ലെന്നും അതിനാൽ സർക്കാർ ഇത് കൂടുതൽ പ്രോത്സാഹിപ്പിക്കണമെന്നും ഡോക്ടർ വിവേക് സുധാകരൻ. ഹോമിയോ സ്റ്റേറ്റ് ടീച്ചിംഗ് ഫാക്കൽറ്റി ചെയർമാൻ കൂടിയാണ് ഡോക്ടർ വിവേക്. കൊറോണ 19 വൈറസ് ആദ്യം വരുമ്പോൾ നമ്മൾ കേരള സർക്കാരും അതുപോലെ കേന്ദ്ര ആയുഷ് മന്ത്രാലയം ആദ്യം കൊടുത്തത് ആർസനിക് ആൽബം എന്നൊരു മരുന്നാണ്. ഈ മരുന്ന് കൊടുത്തതിൻ്റെ ഒരു ഗുണഫലം എന്തെന്ന് വെച്ചാൽ, നമ്മൾക്ക് അന്ന് ഒരുപാട് കേസുകൾ നമുക്ക് പഠിക്കാൻ സാധിച്ചിരുന്നില്ല. നമ്മൾക്ക് കിട്ടിയ പഠിക്കാൻ സാധിച്ച കേസുകൾ വളരെ കുറവാണ്. എന്നാലും നമ്മൾ ആ മരുന്ന് കൊടുത്ത് നമുക്കൊരു 60 മുതൽ 70% അതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്കൽ സ്റ്റഡി ഇപ്പോഴും നടന്നു വരികയാണ്. ഇപ്പോൾ കിട്ടിയ വിവരം അനുസരിച്ച് 60 മുതൽ 70% വരെ രോഗികളിൽ കോവിഡ് 19 വന്നില്ല. ഇനി വന്ന രോഗികൾ കുറച്ച് പേർക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, അതിൽ ആർക്കും കോംപ്ലിക്കേഷൻസ് വളരെ 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 കുറവാണ്. ആകെ കൂടുതൽ ഞാൻ പറഞ്ഞില്ല, ഒരു മൈൽഡ് ടു മോഡറേറ്റ് കേസ് വന്നാൽ തന്നെ 1-2 ദിവസം കൊണ്ട് ചെറിയൊരു ജലദോഷം, വളരെ ചുരുക്കം പേരിൽ ചെറിയൊരു പനി, ഇത്ര മാത്രം വന്നുകൊണ്ട് ആ രോഗാവസ്ഥ മാറുന്നു. അപ്പോൾ ഇതിന് രണ്ട് കാര്യമാണ്. പ്രിവെൻറ്റീവ് മെഡിസിൻ ഒരു 60% ഇന്നും ഗവൺമെൻറ് കൂടുതലത് പ്രൊമോട്ട് ചെയ്യണമെന്നാണ് നമ്മുടെ ആഗ്രഹം. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇത്രയും ആദ്യ തരംഗത്തിൽ ഒരുപാട് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഈ മരുന്നുകൾക്ക് സാധിച്ചു. പക്ഷേ രണ്ടാം തരംഗത്തിൽ ഗവൺമെൻറ് അത്ര പ്രൊമോട്ട് ചെയ്തില്ല, വാക്സിനേഷൻ വന്നുകൊണ്ടായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് രണ്ടാം തരംഗത്തിൽ ഇത് പ്രൊമോട്ട് ചെയ്യാണ്ട് ഒരു ന്യൂനത ഉണ്ട് എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് ഇത് കൂടുതൽ പ്രൊമോട്ട് ചെയ്യണമെന്നാണ് നമ്മുടെ ആഗ്രഹം. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ രണ്ട് കാര്യങ്ങൾ: ഒന്ന്, FAA പ്രിവെൻഷൻ, ഒരു 60-70% രോഗം വന്നു പോയാൽ തന്നെ അതിൻ്റെ ഒരു സിവിയർ സിറ്റുവേഷനിലേക്ക് കടക്കുന്നത് ചിലപ്പോൾ 1-2% ആയിരിക്കും. 1-2% ആൾക്കാർക്ക് മാത്രമേ അത് സിവിയർ ഡിസീസിലേക്ക് പോകുന്ന ഒരു അവസ്ഥ വരാറുള്ളൂ. ജനം ഹെൽത്ത് കോൺക്ലേവ് ആൻഡ് എക്സ്പേർട്ട് ടോക്സിരി.